എൻ്റെ ഹൃദയത്തിൽ എന്ത് വാസനയാണോ നിറഞ്ഞിരിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കാണാൻ വരും. ഒരു ഉപനിഷത്തിൽ ഇനിയൊരു രസകരമായ ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട്. രണ്ട് ബ്രഹ്മചാരികൾ ഒരു ദിവസം തീർത്ഥാടനത്തിനായി ഇറങ്ങിത്തിരിച്ചു. പല പുണ്യസ്ഥലങ്ങളും ചെന്ന് ചുറ്റിക്കാണണം എന്നൊക്കെയാണ് അവരുടെ താല്പര്യം. അതനുസരിച്ച് വലിയ ഒരു പട്ടികയോ ആയിട്ട് അവർ രാവിലെ തന്നെ നാട് കാണാനായിട്ട് ഇറങ്ങി. എത്രയോ സ്ഥലങ്ങളെല്ലാം അവർ ചുറ്റി കണ്ടു. എന്നിട്ട് ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ നദിയുടെ തീരത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി ഇരുന്ന് കരയുന്നത് കണ്ടു. അപ്പോൾ ബ്രഹ്മചാരികൾ ചോദിച്ചു, ഭവതി എന്തിനാ ഇവിടെ ഇരുന്ന് കരയണേ? അപ്പം ആ സുന്ദരി പറഞ്ഞു, എനിക്ക് ആ നദി കടന്ന് അപ്പുറത്ത് പോകണം, അവിടെ വൈദ്യനുണ്ട്, എൻ്റെ അമ്മ വൃദ്ധയാ, വല്ലാതെ അവശയായി കിടക്കുക, എനിക്ക് അപ്പുറത്ത് ചെന്നിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. നദി കടന്ന് അപ്പുറത്ത് ചെന്ന് മരുന്ന് മേടിക്കണം. പക്ഷെ നദി കടക്കാൻ പറ്റുന്നില്ല, ഇന്ന് ഭയങ്കര വെള്ളമാണ് നദിയിൽ, വള്ളക്കാരനെയും കണ്ടില്ല, എന്താ ചെയ്യാന്നറിയില്ല, സമയത്തിന് മരുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അമ്മയ്ക്ക് വലിയ വിഷമമായി മാറും എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഒരു ബ്രഹ്മചാരി പറഞ്ഞു, ഭവതി എന്തിനാ വിഷമിക്കുന്നത്, എൻ്റെ തോളിൽ കയറിക്കോളൂ, ഞാൻ അങ്ങേ നദി കടന്ന് അപ്പുറത്താക്കി തരാം എന്ന് പറഞ്ഞു. മറ്റൊരു ബ്രഹ്മചാരിക്ക് ഇത് ഒട്ടും ഇഷ്ടമായില്ല. ബ്രഹ്മചാരിമാരെന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നതോ സ്ത്രീകളെ സ്പർശിക്കുന്നതോ സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കുന്നതോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ ആദ്യത്തെ ബ്രഹ്മചാരി ആ സുന്ദരിയെ തോളിലും ചുമന്നുകൊണ്ട് നദി കടന്ന് അപ്പുറത്ത് കൊണ്ടുപോയി ആക്കി. രണ്ടാമത്തെ ബ്രഹ്മചാരിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തായാലും അങ്ങ് ചെയ്തത് ശരിയായില്ല, ബ്രഹ്മചാരി ദീക്ഷയൊക്കെ സ്വീകരിച്ചിട്ട് ഒരു പെണ്ണിനെ തോളിൽ തൂക്കിക്കൊണ്ട് നടക്കേ, നാട്ടുകാരെന്ത് പറയും? അപ്പോൾ ആദ്യത്തെ ബ്രഹ്മചാരി പറഞ്ഞു, ഒരു സഹായത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ വേറെ ആവശ്യത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ, ഞാൻ വിട്ടു, ഇനി ഒരിക്കലും അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ നടക്കാൻ തുടങ്ങി. കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ബ്രഹ്മചാരി പറഞ്ഞു, എന്തായാലും അങ്ങ് ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല, അതെനിക്ക് ഓർക്കുമ്പോൾ തന്നെ വലിയ വിഷമമാവുക, എങ്ങനെയാണെങ്കിലും ഒരു ബ്രഹ്മചാരി ഒരു പെണ്ണിനെ സ്പർശിക്കുന്നതും തൂക്കുന്നതും നല്ലതല്ലല്ലോ. അപ്പം ആദ്യത്തെ ബ്രഹ്മചാരി പറഞ്ഞു, ശരി അതിനെ വിട്ടോളൂ, ഇനി അത് വേണ്ട, ഞാനതെന്തോ ചെയ്തു പോയി, സഹായമാകട്ടെ എന്ന് കരുതിയാ ചെയ്തത്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഒരു ചിന്തയില്ല, അതങ്ങ് വിട്ടേക്കോ എന്ന് പറഞ്ഞു. പിന്നെ കുറേ കൂടെ ഇവർ നടന്നു. കുറേ കൂടെ നടന്നപ്പോൾ വീണ്ടും രണ്ടാമത്തെ ബ്രഹ്മചാരി പറഞ്ഞു, എനിക്കത് ആലോചിക്കും തോറും ആകെ വിഷമാവുക, എന്തിനാണ് അങ്ങ് ഇത് ചെയ്തത്, അത് ഒട്ടും തന്നെ ശരിയായില്ല. അപ്പം ദേഷ്യത്തിൽ ആദ്യത്തെ ബ്രഹ്മചാരി പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ആ സുന്ദരിയെ തോളിൽ ചമന്നു, നദി കടന്നു, അവിടെ തന്നെ ഇറക്കി വിട്ടു, ഇപ്പോഴും അവളെ മനസ്സിൽ ചുമക്കുന്നത് അങ്ങാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗവതമനുസരിച്ച് ഹൃദയത്തിനെ എത്ര പരിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കുമോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം.